हेलो फ्रेंड्स, वेलकम बैक टू माय यूट्यूब चैनल गोट्स इन स्पोर्ट्स। अब नम्म इन वीडियो केरला ब्लास्टर्स और विदेश तार नाम किबू विकन आग्रह और विदेश तारों किबू विकन आग्रह युवतार इंडियन आरसी कल और युवतार केरला ब्लास्टर्स तटकिले वरुद अब अदान इन वीडियो आ वीडियो मुझे कैशन कमेंट का तमिल कम कमेंट नि वीडियो मुझे कैशन कमेंट वृत्ति कमेंट कुछ कड़ी मे कमेंट अब वही वीडियो कड़क ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു പുതിയ വിദേശ താരം വരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് ഇഗോർ ട്രാൻസോവ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഒരു വായിൽ കൊള്ളാത്ത പേരാണ്. ഞാനിപ്പോൾ ഇമേജിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി അത് വായിക്കാവുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്നത് സാധ്യം ആവാൻ ചാൻസ് ഉണ്ട്. കാരണം വേറൊന്നുമല്ല, ഇദ്ദേഹം നമ്മളുടെ കിബു വിൽക്കുന്ന നമ്മൾ ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് ലൈവിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ സമയത്ത് പറഞ്ഞത് കുറഞ്ഞ ചിലവിൽ മികച്ച താരങ്ങൾ ടീമിലെത്തിക്കും എന്ന് ഇദ്ദേഹവും പിന്നെ സ്പോർട്ടിംഗ് ഡയറക്ടറായ സിൻസ്കി സ്കരൻസ്കിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു മികച്ച താരം തന്നെയാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. അതിനെ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ കയറാൻ സാധ്യത ഏറെയാണ്. ഇദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിന് വേണ്ടി ഇദ്ദേഹം 7 കളിയിൽ നിന്ന് 1 അസിസ്റ്റ് മാത്രമേ നേടിയിട്ടുള്ളൂ. എന്നാൽ ഇദ്ദേഹം മുന്നിൽ കളിച്ച ടീമുകളിന് വേണ്ടി ഇദ്ദേഹം മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അപ്പോൾ ഇദ്ദേഹം മിഡ് ഫീൽഡറാണ്. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്ന സാധ്യതയുണ്ട്. അപ്പോൾ വൈകാൻ നമുക്ക് അടുത്ത ട്രാൻസ്ഫർ അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഗിബ്സൺ സിംഗ് എന്ന് പറയുന്ന ഈ ഇന്ത്യൻ ആരോസിൻ്റെ മിഡ്ഫീൽഡർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന് കൺഫേം ആയിട്ടുണ്ട്. ഇത് ഗോൾഡോകോം വരെ കൺഫേം ചെയ്ത ഒരു ന്യൂസാണ്. കാരണം ഗോൾഡോകോം കൺഫേം ആവാൻ സാധ്യതയുള്ള ന്യൂസ് ക്ലബ്ബുമായിട്ട് ചർച്ചകൾ ചെയ്ത ശേഷമേ അങ്ങനെ ഒരു ന്യൂസ് അവർ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ചില ആൾക്കാർ പറയുന്നത് ഇദ്ദേഹം ഫോർവേഡാണെന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നത് ഇദ്ദേഹം മിഡ്ഫീൽഡറാണെന്ന് പറയുന്നുണ്ട്. ചിലത് ഫോർവേഡാണ് മിഡ്ഫീൽഡറാണെന്ന് കാണുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹം രണ്ട് സ്ഥലത്ത് കളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്ക് പോവുകയാണ്. ഇദ്ദേഹം കേരളവശം വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. തുടർന്ന് നല്ല ISL അപ്ഡേറ്റുകൾ ട്രാൻസ്ഫർ ന്യൂസുകളും എല്ലാം ഇനി വരും. ഇനി 3 ദിവസത്തേക്ക് വീഡിയോ ഉണ്ടാകില്ല, കാരണം SSC പരീക്ഷയാണ്.